The Avantika, Halima, Haripriya, Nisha, Salma, Ardra, ഞങ്ങളെ എൻ്റെ പേര് അഞ്ജലി. ഞങ്ങൾ എസ് വി എം ഐ ടിയിലെ ഡിഎൽഎഡ് സ്റ്റുഡൻസ് ആണ്. നമ്മുടെ എസ് സി ഒനോ 2K23 ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നമ്മുടെ ഫ്ലവർ ഷോ ആണ്. ഇതിൽ നമ്മൾ കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്ത പൂക്കൾ നമ്മൾ കൊണ്ടുവന്നു, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ പൂക്കൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ഷോ ഇവിടെ അറേഞ്ച്മെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ പല കാറ്റഗറി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ദേശപുഷ്പങ്ങളുണ്ട്, അതിനുശേഷം നമ്മൾ പഴയകാല പൂക്കൾ, പിന്നെ കാട്ടുപൂക്കൾ, ഫലങ്ങളാകുന്ന പൂക്കൾ, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പൂക്കളെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെന്താണ്, നമ്മളിവിടെ ഒരു അത്തപ്പൂക്കളം തയ്യാറാക്കിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ചെറിയൊരു ഊഞ്ഞാൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കുറച്ച് നമ്മുടെ കുട്ടികൾ തന്നെ, നമ്മുടെ സ്റ്റുഡൻസ് തന്നെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. കുറച്ച് കൂടുതലും നമ്മുടെ കുട്ടികൾ കൊണ്ടുവന്ന പൂക്കളാണ്. ഇത് ഡെക്കറേഷൻ ഐറ്റം എല്ലാം തലേന്നാണ്, ക്രാഫ്റ്റ് ഐറ്റം എല്ലാം. ആ അതെ, പിന്നെ ബാക്കി ഇതെല്ലാം അറേഞ്ച്മെന്റ്സ് ഇന്ന് രാവിലെ തുടങ്ങിയതാണ്. എല്ലാം നമ്മുടെ കുട്ടികൾ തന്നെയാണ്. ഇതാണ് നമ്മുടെ പിന്നണിയിൽ പ്രവർത്തിച്ച നമ്മുടെ എല്ലാത്തിനും ഓടി ഓടി നടന്ന നമ്മുടെ ചുണക്കുട്ടികളാണ്. ഇത് അശലക്ഷ്മി, ഇത് അവന്തിക, ഹലീമ, ഹരിപ്രിയ, നിഷ, സൽമ, ആർദ്ര, ശ്രീലക്ഷ്മി, എല്ലാവർക്കും നമുക്ക് പറയാം ധൈര്യത്തോടെ ഇത് ഞാൻ ചെയ്തതാണ് എന്ന് തെളിവ് സഹിതമാണ് ഇവിടെ. പേര് പറ കൃഷ്ണപ്രിയ, വൃന്ദ, അഖില, കാവ്യ, ആതിര, അജിത. അപ്പൊ ഇത് കാണാൻ വന്നൊരു പ്രതികരണം എങ്ങനെയാ നിങ്ങൾക്ക്? എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. നമ്മളോട് ടീച്ചർ പറഞ്ഞത് നമ്മൾ ഊട്ടിയിൽ പോകുമ്പോ എങ്ങനെയാണോ ഫ്ലവർ ഷോ കാണുന്നത് അതിനൊരു മിനിയേച്ചർ എങ്കിലും നമ്മൾ കൊണ്ടുപോയാണ്. കഴിയും വിധം നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ഹെർബേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. സന്ദ്ര, ഇതെന്താ സംഭവം? ഇവിടെ നമ്മൾ ഹെർബേറിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് മൊത്തം പൂക്കള് നാട്ടിന്റെ പുറത്ത് തന്നെ വീട്ടിൽ കിട്ടുന്ന പൂക്കളൊക്കെ നമ്മൾ ഈ പ്രോഗ്രാം പറഞ്ഞപ്പോ തന്നെ പറിച്ച് പേപ്പറിനുള്ളിൽ വെച്ചിട്ട് ഉണക്കി, അങ്ങനെയാണ് ഹെർബേറിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. പൂക്കളെല്ലാം ചെയ്തത് വിദ്യയായിരുന്നു, മൊത്തം ചെയ്തത്. അപ്പോൾ പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് പേരുകളൊന്നും എഴുതാൻ പറ്റിയില്ല. ഇതുപോലെ ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന പൂക്കളെല്ലാം തന്നെ ഇതിനകത്തും ഉണ്ട്. അറിയാവുന്ന പൂക്കളുടെ പേരുകളെന്ന് പറയാം? അതില് തെറ്റിയുണ്ട്, ചെമ്പരത്തി, പിന്നെ റോസ് ഉണ്ട്, വാടാമുല്ല, ശംഖുപുഷ്പം, നാലുമണിപ്പൂണ്ട്, ജമന്തി, പാലപ്പൂ, എന്ത് റോസ് പറഞ്ഞു, പയറിൻ്റെ പൂവാണിത്, പാല, ഇത് മറ്റേ ബൊഗെയിൻവില്ലയുടെ പൂവാണ്. ശരിക്കും എത്ര ദിവസം വേണ്ടി വന്നു ഇതെല്ലാം സെറ്റ് ചെയ്യാൻ? ഇതൊരു ഒരാഴ്ച അല്ലേ വീട്ടിൽ ചെയ്തോണ്ട് വന്നത്. ഇന്നലെ ഞങ്ങളിത് ഇവിടെ ഒരു ബട്ടർഫ്ലൈയും ഒരു സൺഫ്ലവറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തതാ, നമ്മളിതിന്റെ മോഡല് വെട്ടി മൊത്തം ഇതിൽ പൂക്കളെല്ലാം ഉണ്ടാക്കിയത് കുട്ടികളാ. ഇത് സെറ്റ് ചെയ്തത് ഇത്രയും പൂക്കൾ ഇതിൽ ഒട്ടിച്ച് സെറ്റ് ചെയ്തത് ഇത്ര ആളുകളാണ് ഇതിന്റെ പുറകിലുള്ളത്. അപ്പൊ ഇന്നലെയും ഇന്ന് രാവിലെ ആയിട്ട് സെറ്റ് ചെയ്തതാ ഇത്. ഇത് സ്പോൺ ഷീറ്റ് ആണ്, പിന്നെ കാർഡ്ബോർഡിൽ അത് ഒട്ടിച്ചേക്കുന്നത്. പിന്നെ ഇതെല്ലാം കളർ പേപ്പറുകളാണ്, വേറെ ഒന്നും ഇല്ല. കമ്പി യൂസ് ചെയ്തിട്ടുണ്ട്, വേറെ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച്, വേറെ ഒന്നും ചെയ്തിട്ടില്ല.